പ്രേംനസീർ ഒരു പ്രേമനായകനായി നിൽക്കുമ്പോൾ സാറും ഓപ്പോസിറ്റ് അപ്പുറത്ത് വേറൊരു പ്രേമനായകനായിട്ട് അതിപ്പോൾ നമുക്ക് പറയാനൊക്കില്ല. ഇനി ഏതാണ്ട് ക്യാരി ആ ക്യാരക്ടറിനും ശൈലം എന്തെങ്കിലും ചെയ്യാനുള്ളത് കൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള നസീറായിരിക്കും ആണ് ചെയ്തത്. ആ എൻ്റെ സീനിയറാണ് അങ്ങനെ 52 51 അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ വന്ന 63 റണ്ടില്ല, 10 കഴിഞ്ഞിട്ടാണ്. ഒരു 10 അങ്ങനെ എൻ്റെ സീനിയറാണ്. അപ്പോൾ ആ സീനിയറിറ്റി അംഗീകരിച്ചു കൊടുത്തല്ലേ പറ്റൂ. അതുവരെയുള്ള എക്സ്പീരിയൻസും അതുവരെ ഉണ്ടാക്കിയ പേരും സാറിടവും ഒക്കെ ആസ് എ പേഴ്സൺ വളരെ വെൽ ബിഹേവ് ചെയ്ത് വളരെ സ്നേഹമായിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് മനസ്സിന് വിഷമം തോന്നുന്ന രീതിയിലൊന്നും സംസാരിക്കില്ല, പ്രവർത്തിക്കില്ല. എന്ത് ആവശ്യമുണ്ടെങ്കിൽ എന്ത് നമുക്ക് എന്ത് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അന്വേഷിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നല്ല മനുഷ്യനായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ പ്രേംനസീർ നമ്മൾ കണ്ട ആക്ടറെക്കാളും വലിയ ആക്ടറായിരുന്നു. അത് ഈ അങ്ങയുടെ ഈ ഇതുണ്ടോ ഇത് റൊമാൻറ്റിക് ഹീറോ എന്നുള്ള നേരത്തെ പറഞ്ഞ സിനിമാ ഹീറോ എന്നുള്ള സക്സസ് കണ്ടിട്ട് ആളുകൾ കൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തതെല്ലാം അങ്ങനത്തെ റോൾസായിരുന്നു. എവിടെയെങ്കിലും ശൈലം അഭിനയിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലേ. ഈ അങ്ങയുടെ ഈ സ്ഥിരം ഈ റൊമാൻറ്റിക് ഹീറോ അല്ലാത്ത റോൾ എവിടെയെങ്കിലും അല്ലാത്ത രീതിയിൽ റോളല്ലെങ്കിലും കുറേ സീൻസ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് ആക്റ്റഡ് വെൽ, അതിനങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങയുടെ ശരിക്കും എന്തിന് അങ്ങയുടെ വരവിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ലോകത്തിലെ ഏറ്റവും വലിയ വില്ലന്മാരിൽ ഒരാളായിട്ടാണ് നമ്മൾ ഷൈലോക്കിനെ കാണുന്നത്. ഇയാൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇൻ്റർമീഡിയറ്റിനായിട്ട് പഠിക്കുന്ന കാലത്ത് നമ്മുടെ ട്രിവാൻഡ്രം ഡ്രമാറ്റിക് ബ്യൂറോ വിക്രമചേട്ടൻ, സുമാരൻ നായർ, സി ഐ പരമേശ്വരൻപിള്ള അവരെല്ലാം ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ്. അവർ ഒരു ആക്ടിങ് കോമ്പറ്റീഷൻ വെച്ചു. അതിൽ കുറേ അധികം ആളുകൾ വന്നു. അതിൽ ഇയാൾ കോമ്പറ്റീഷനിൽ ജോയിൻ ചെയ്തു. ഇയാളെടുത്തത് ഷൈലോക്കിൻ്റെ ക്യാരക്ടറാണ്. ജസ്റ്റ് ഇമാജിൻ, നമ്മൾ സിനിമയിൽ കണ്ട ഈ എന്തെന്ന് പറയാൻ വെറും ഉള്ള ആ ഹീറോ പ്രേംനസീറും ഷൈലോക്കുമായിട്ടുള്ള ബന്ധം. ആൻഡ് ഹി ഗോട്ട് ദി ബെസ്റ്റ് ആക്ടേഴ്സ് അവാർഡ്. അത് മാത്രം മതിയല്ലോ ആക്ടിങ് കപ്പാസിറ്റി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു തെളിയിക്കാൻ. ഇല്ല അത് അങ്ങനെയല്ല. അങ്ങനെ പിന്നെ ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എല്ലാം പടം വരാൻ നേരത്ത് ഇങ്ങനെ വച്ചിട്ട് മുതലെടുക്കുക എന്നുള്ളതല്ലേ. ഞാനിപ്പോൾ ഗോൾഡ് കൈ കിട്ടിയാൽ അതിനെ വെച്ച് പിന്നെ ഇവർ ശ്രമിക്കുന്നത് അതിനെ വെച്ചിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഈ ഗോൾഡിനെ നന്നാക്കാനല്ലല്ലോ പോണത്. അതുപോലെ ഇയാളെ സെയിലബിലിറ്റി ഇതാണ്. അപ്പോൾ അയാളുടെ വെച്ചയാളുടെ സെയിലബിലിറ്റി വെച്ചിട്ട് ദേ വർ ഡൂയിങ് ബിസിനസ്. സർ അതേസമയം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു വലിയ ആക്ടറാണ് സത്യൻ. സത്യനായിട്ട് ഈ അഭിനയിച്ച് ജീവിച്ച മനുഷ്യനാണ് സത്യനെ എങ്ങനെയാണ് സർ? അദ്ദേഹം തന്നെ ഞാൻ ഒരു ഗുരുവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഒരു അതിൻ്റെ ഒരു എല്ലാ കാര്യത്തിലും കുറേ അടുത്ത് കഴിഞ്ഞിരുന്നാൽ അദ്ദേഹം ഒരു നമ്മെ ഒരു ഒരു അനിയനായിട്ടോ വീട്ടുകാരിൽ കൂടെ ഉള്ള ആളായിട്ടൊക്കെ കാണണം. അനിയനായിട്ടല്ല കണ്ടുകൊണ്ടിരുന്നത്. ഈ രണ്ട് എന്തോ ഈ സാധാരണ ഒരു ഞാൻ ഈ ആദ്യത്തെ പടങ്ങൾ നോക്കി ആദ്യം ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയ കാലത്തുള്ള പടങ്ങൾ നോക്കി എല്ലാത്തും സത്യൻ മധു, നസീർ മധു, സത്യൻ മധു, സപ്പോസ് ഐ വാസ് പ്ലേയിങ് ദ സെക്കൻഡ് വീഡിൽ മിക്കാറുള്ളതല്ലേ. അപ്പോൾ അവരെ എപ്പോഴും എന്നെ എൻകറേജ് ചെയ്തിട്ടുള്ളതല്ലാതെ ഈ ഒരു കോമ്പറ്റീഷൻ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ദേ വർ ഓൾവേസ് ഹെൽപ്പിംഗ് മീ. എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഹീറോ ആയതിനു ശേഷവും സർ ഈ പറയുന്ന ഒരു സത്യൻ മധുവിലേക്ക് അല്ലെ നസീർ മധുവിലേക്ക് പോകാൻ മടി കാണിച്ചിട്ടില്ല? ഇല്ല, കാണിച്ചപ്പോഴും കാണിച്ചിട്ടില്ല. അത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ടിങ് ആണ് പ്രധാനം. അത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇരിക്കുന്ന ഇവരും കണ്ടുകയാണ്. സ്പിരിറ്റ് കണ്ടല്ലോ, സ്പിരിറ്റിൽ മോഹൻലാലിൻ്റെ ഹീറോ ഇയാൾക്ക് ആപ്പോൾ 3-4 സീനല്ലേ ഉള്ളൂ. ഐ ടുക്ക് ഇറ്റ് ബിക്കോസ് അതൊരു അതുവരെ ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണത് അല്ലേ. അതിനകത്ത് 3-4 സീനേ ഉള്ളെങ്കിൽ അതിനകത്ത് ആ അഭിനയിക്കാനുണ്ടായിരുന്നു. ഞാൻ മധു അല്ലാത്തൊരു മനുഷ്യനോട് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. സോ ഐ ലൈക്ക് ഇറ്റ് ആൻഡ് എൻജോയ്ഡ് ഇറ്റ്. എൻ്റെ എത്ര സീനുണ്ടെന്നുള്ള ഇറ്റില്ല. ഇപ്പോഴും എനിക്ക് സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു ക്യാരക്ടറാണത്.